ഇതിപ്പോ ചോദ്യം എന്തായിരുന്നു? ടീച്ചറൊക്കെ ആയതുകൊണ്ടാണോ സാരി കൊടുത്ത്? അല്ല, സാരിയിലെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ ചോദിച്ചു. വായിന്നൊന്നും വരാനില്ല. പ്രേമാണ് ഈ കഥ. 90-ൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 23-ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 60-ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന്റെ ഒന്നും വെട്ടി മുറിച്ചൊക്കെ കാണിക്കുന്നു. അല്ല, അങ്ങനെയല്ല ഇവ ചോദിച്ചു. മെത്തേഡ് ഓഫ് ആക്ടിംഗ്. പ്രൊഡക്ഷന് ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ചോദിക്കുക. അങ്ങനെയൊക്കെയുള്ള ചേച്ചി മറ്റൊരു സാധനം കഴിക്കണം എന്തെന്നാണ്? അതാ ഞാനും അനുഭവിച്ചു. ഞാനാരായി ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി പോകും. ഞാൻ ഒരിക്കും ഓക്കെ പിന്നെ അത് വിചാരിക്കുക. കുറെ ഉണ്ടല്ലോ ഇത് സങ്കടപ്പെടാൻ. ഞാൻ അത് വിചാരിക്കണത് വിചാരിക്കും, അത് വിചാരിക്കും. വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണുനീരെല്ലാം വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒന്നും ശരിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ആ സങ്കടം. അപ്പൊ ഞാൻ പറയില്ല, എന്തായാലും കോടതിയിൽ പോകാൻ കൂട്ടില്ല. വിഷമമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കും. മനുഷ്യരാന്ന് ആലോചിച്ച് നോക്കണേ. ഒരാള് വിഷമോർത്തക്കാരോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പണ്ടൊക്കെ നമ്മള് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മാഗസീൻസിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോ ഗ്ലിസറിനൊഴി സോ അതെനിക്ക് കിട്ടി. ഐ മീൻ കുറെ ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ചിത്രചേച്ചിയുടെ അടുത്ത് നിന്നാണെങ്കിലും രാശന്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും 200 പേജിന്റെ രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആയിട്ട് ഒരു ലേഡി ഇന്റർവ്യൂ സ്റ്റാർ വരുന്നുണ്ട്. ഞാൻ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിരുന്ന പോയി. ദുഷ്ടൻ എന്നല്ല പറഞ്ഞേ, കള്ളെന്നാ പറഞ്ഞേ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽട്ടേഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും ഇതൊരു അടിപൊളി എപ്പിസോഡായിരിക്കുന്നു എനിക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം ഇവിടുത്തെ മൂഡ് ഭയങ്കര സെറ്റ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ചിരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ പറയാൻ എനിക്ക് പേടിയാണ്. കാരണം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇൻട്രോഡ്സ് ആകുമോ എന്ന് കുറച്ച് അതുകൊണ്ട് ഞാനിങ്ങനെ കുഴച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ ഒരു അടിപൊളി സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം രാജേഷ് മാധവൻ, ചിത്ര നായർ ആൻഡ് ശരണ്യ. ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എല്ലാം കറക്റ്റ് അല്ലേ പറഞ്ഞത്? എന്തായാലും നിങ്ങൾ, അതായത് ചില സിനിമകളിൽ ഒരു മുഴുനീള ക്യാരക്ടേഴ്സ് വേണമായിരിക്കും ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ചിലപ്പം ചെറിയൊരു ഇത് മതിയായിരിക്കും. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സും കൊണ്ട് ഭയങ്കരമായിട്ട് ഹൃദയം കീഴടക്കിയ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് നിങ്ങളുടെയും ഈ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ കഥ. അപ്പം അതുകൊണ്ട് തന്നെയാണോ ഇതിനൊരു സ്പിൻ ഓഫ് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്? എന്നോടാണ് ചോദ്യം. എല്ലാവരോടും കൂടിയാ. ചോദ്യം ഒരു മുഴുനീള ചോദ്യതോട്ടെ. ഞാൻ എപ്പോഴാണ് ശ്വാസം വിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചില്ല. ജലദോഷം വായിക്കൂടെ ശ്വാസം ഓൾറെഡി പോകുന്നുണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ചോദ്യം നല്ലതായിരുന്നു. ഓക്കെ, രണ്ട് വാക്കായി. ചോദ്യം നല്ലതായി, രണ്ട് വാക്കായി. നിങ്ങൾ പറയാൻ ഇത് പിന്നെ ഞങ്ങള് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ ക്യാരക്ടേഴ്സ്. എന്നാ താൻ കേസുകളില് സിനിമ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഭയങ്കര ആൾക്കാർ ശ്രദ്ധിച്ചു. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഒരു വെറുതെ ഇരുന്ന ഒരു വർത്തമാനത്തിലാണ് പിന്നെ മറ്റേ ഈ സിനിമ ചെയ്താലോ, സ്പിൻ ഓഫ് ഒന്ന് ചെയ്താലോ എന്നുള്ള ചർച്ച ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും മറ്റേ കഥ സെറ്റായി. പ്രൊഡ്യൂസർ വിളിച്ചു, ഡേറ്റ് പറഞ്ഞു, ചെയ്യാമെന്നായി. പിന്നെ ഇതൊരു വലിയൊരു സിനിമയായി മാറി. പിന്നെ അല്ല, ഭയങ്കര എന്താ എക്സ്പെക്റ്റേഷൻസ് ആണ്. അത് ടെൻഷനാണോ? ഞങ്ങൾക്കോ? ചിത്രക്ക് ടെൻഷനുണ്ട്. എനിക്ക് ടെൻഷനുണ്ട്. ഞങ്ങൾക്കോ? ഞങ്ങൾ അങ്ങനെയാണ്. ചിത്ര ചേച്ചി എല്ലാരും കൂടി ചേച്ചിനെ വിളിപ്പിക്കുള്ളൂ. ഉണ്ടാണോ ചിത്ര ചേച്ചിക്ക്? ഒരു ടീച്ചറൊക്കെ ആയതുകൊണ്ടാണോ സാരി കൊടുത്ത്? അല്ല, സാരിയിലെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ ചോദിച്ചു. വായിന്നൊന്നും വരാനില്ല. അത് പറഞ്ഞ് വന്നപ്പോ തൊട്ടിരുന്ന് കൗണ്ടർ അടിയാ. വന്നപ്പോ ശരണ്യക്ക് ഇട്ടെണ്ണം കൊടുത്തു. ശരണ്യ എന്താ പറഞ്ഞപ്പോ ഇൻട്രോവേർട്ടാണ്. കുറച്ചേരം കഴിഞ്ഞ് ശരണ്യ എന്താ ചോദിച്ചപ്പോ സോറി ഞാൻ ഇൻട്രോവേർട്ടാണ്.
ഇങ്ങനെ തന്നെയാണോ ചിത്ര ചേച്ചി ശരിക്കും? കാരണം ഇത് കുറവാ, ഇത് കുറവാണ്, തുടങ്ങിയില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. ഇതിപ്പോ ചോദ്യം എന്തായിരുന്നു? ശരിയായിരുന്നല്ലോ ചോദ്യം, എന്തായിരുന്നു? ആളിച്ചിട്ട് സീരിയസ് ആണോ? അതെ, ഞാൻ സീരിയസ് ആണ്. ടെൻഷൻ ഉണ്ടോ ഒന്ന്? എക്സ്പെക്ടേഷൻ ഉണ്ട്, അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ തുടക്കം. അങ്ങനെ എന്നുവെച്ചാൽ അങ്ങനല്ല, ടെൻഷൻ സ്വാഭാവികമാണ്. നമുക്ക് ഏത് സിനിമ ഇറങ്ങിയാലും നമുക്ക് എന്തായാലും കാണും, കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ടു. ഇല്ല, പറഞ്ഞോ പറഞ്ഞോ. ഇടയായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, സി എസ് ഇന്റർവ്യൂ മാത്രമേ എടുക്കാറുള്ളൂ. അതൊക്കെ ഇല്ല, അവരുടെ സംസാരം സീരിയസ് ആയിട്ട് ആസ്വദിക്കുന്നു. എന്റെ ഉത്തരം മറന്നു പോകുന്ന ചോദിക്കും. അല്ല, ഏത് സിനിമ ഇറങ്ങിയാലും ടെൻഷൻ കാണും. പക്ഷെ ഈ എന്നാത്താൻ കേസുകൊടെന്നുള്ള സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും ഒരു ജയ്ഹിന്ദ് പറയുന്ന ഒരാൾ മാത്രം ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ആൾക്കാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ്, എല്ലാ ക്യാരക്ടേഴ്സിനും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. കാരണം ഒരു കഥയിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നതാണ് എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. ഇപ്പം നിങ്ങളുടെ ക്യാരക്ടറാണെങ്കിൽ ഭയങ്കര, അതായത് കാലഘട്ടം കുറച്ച് ബാക്കിലേക്കാണ്, പക്ഷേ നിങ്ങൾ ലിവിങ് ടുഗദറാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പം അത്ര പ്രോഗ്രസീവ് തോട്ടുള്ള ഒരു ന്യൂജെൻ എന്താ പറയുക, ലവേഴ്സിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്പിൻ ഓഫ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ, എന്തായാലും ഹാപ്പിനെസ് അല്ലേ കൂടുതലും വരേണ്ടത്, തീർച്ചയായും എന്നാലും ടെൻഷനും കാണാം, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായോ? ഇല്ല, എല്ലാം മനസ്സിലായത് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അറിയുന്ന ആൻസർ പറയാം, ഇതിനാണ് ശ്വാസം വിടുന്നത്. ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞില്ലേ ജലദോഷം ആയതുകൊണ്ട് വായി കൂടെ ശ്വാസം എടുക്കാൻ പഠിച്ചിട്ട് പറയുമ്പോൾ ഞാനില്ലേ സത്യം പറഞ്ഞല്ലേ നിന്റെ ചോദ്യം കേട്ടി ടീച്ചർ ഇതായി കൊണ്ടേ സ്വന്തമായിട്ട് എന്നോട് ഇത് പറയും. എന്നോട് എന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് ആൾക്കാർ പറയും എന്ത് വളച്ചടിച്ച് എന്തൊക്കെയാ പറയും. ഫസ്റ്റ് തുടങ്ങിയപ്പോ ഞാൻ ഇത് ഈ ആൻസർ പറയാം, പിന്നെ അടുത്ത് ഇതേത് ആൻസർ പറയാ, പോയി കൈ പോയി. സത്യം പറഞ്ഞ ഒരു സന്തോഷം നല്ലോണം ഉണ്ട്, കാരണം ഒരു തുടക്കക്കാരി. ഇനിയിപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലും അത് കോമഡി ആയി പോകുന്ന അറിയില്ല. സീരിയസ് ആയിട്ട് പറയൂ. അതാ, അതായത് എന്നാത്താൻ കേസോട് പറയുന്ന മൂവിയിൽ ആ ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തത്, അപ്പൊ അത് ഇത്രയും ആൾക്കാർ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അത് അതും കഴിഞ്ഞ് ആൾക്കാർ അതെല്ലാം ഏറ്റെടുത്ത് അതിനുശേഷം സ്പിൻ ഓഫ് വരിക എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ നായിക എന്ന ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഏതൊരു സിനിമാ മോഹിൻ്റെ ഒരു ആഗ്രഹമായിരിക്കുമല്ലേ, രതീഷ് സാറിൻ്റെ പോലെ, രതീഷ് സാറിനെ പോലെ ഒരു സിനിമയിൽ, ഡയറക്ടറിൻ്റെ സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗമാവാന്നല്ലേ. അപ്പം ഞാൻ നായികയല്ലേ, അതും എന്നെ പോലെ സാധാരണ കാസർഗോഡ് ഒരു മലയോര പ്രദേശത്തിൻ്റെ സിനിമ സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു അങ്ങനെയുള്ളൊരു സാഹചര്യം എൻ്റെ നാട്ടിലല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് വന്നത് അധികം പ്രയാസപ്പെടുത്താതെ പെട്ടെന്ന് ഈശ്വരനൊരു അനുഗ്രഹം തന്ന പോലെ നായികയായി. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്, അതൊരു വലിയ ഉത്തരവാദിത്വത്തോടെയും എന്നാ എൻ്റെ മനസ്സിലുണ്ടായത്. അത് എത്രത്തോളം അത് സക്സസ് ആയി എന്നുള്ളത് കഴിഞ്ഞാലാ പറ്റുക. രതീഷേട്ട മാക്സിമം ചെയ്യിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ സന്തോഷത്തോടെയുള്ളൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്, ഒരു പേടിയുണ്ട്. ആനന്ദാശ്രു എന്ന് പറഞ്ഞോണ പോലെ സന്തോഷത്തോടെ ഉള്ള വരുന്നുണ്ട്, അത് ആനന്ദത്തോടെയാണോ അതിനെ അറിയാം, കഴിയുമ്പോൾ അറിയാം. കാരണം ആ ക്യാരക്ടറിൻ്റെ നത്താൻ കേസുള്ള ചെറിയൊരു പോർഷൻ മാത്രമേ ചെയ്യാനുണ്ടായിട്ടുള്ളൂ, ഒരുപാടൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ ഫുള്ളുണ്ട്. അപ്പോൾ അത്ര തന്നെ ആൾക്കാർ ഇതും ഒരു എന്താ പറയുക, നെഗറ്റീവ് പറയാതെ അതിലും മുകളിലെ ആൾക്കാരത് സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എടുക്കുമായിരിക്കും. സുരേഷിനെയും സുമലതേനെയും എല്ലാം നമ്മുടെ എന്താ പറയണ്ടേ എല്ലാരും അല്ലേ അങ്ങനെ. സുരേഷിനെയും സുമലതയുടെ ക്യാരക്ടർ നമുക്കറിയാം, ശരണ്യയുടെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ചാരുലത, ബാക്കി പറഞ്ഞത് കൂട്ടുകാരിയുടെ ചാരുലത. ആ അത് ശരി, ഇച്ചിരി കൊള്ളാം, ഞാനും കൊള്ളാം, കൊള്ളാം. ചാരുലതയിൽ ചാരുലത അടിപൊളിയാണ്, അടിപൊളിയാണ്. പിന്നെ പിന്നെ തള്ളി മറിക്കാൻ. അല്ല, ഈ ഈ പോസ്റ്റ് 1960 പിന്നെ വേറൊരു വർഷം, അയ്യോ ആ വർഷം ഞാൻ മറന്നുപോയി, പിന്നെ 2023 അല്ലേ? ആ പിന്നെ ട്രെയിലറിലും പറയുന്നുണ്ട് 60 വർഷം മുന്നേ ഇത് നടന്നു, 60 വർഷത്തിന് ശേഷം ഇനി ഇത് നടക്കുള്ളൂ. എന്താണോ നടന്നത് അതാണോ ഞങ്ങൾ കാണാൻ പോകുന്നത്. അതെന്റെ കാണാൻ പോകുന്നത്.
അതെ, ഇത് പിന്നെ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പ്രണയകഥയാണ്, ഒറ്റക്കഥയാണ്, അത് കാലഘട്ടങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഒരു ഇരിപ്പ് വശം. ഈ ടൈം ട്രാവൽ ആണെന്നൊക്കെ ഒരു അശരീരി കേട്ട് സത്യമാണോ? അശരീരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ ടൈം ട്രാവൽ അല്ല, ആക്ച്വലി അല്ല, ഇത് ഒരു ഒരു ലീനിയർ പോകുന്നൊരു കഥയാണ്. പക്ഷെ അത് നമ്മൾ കുറച്ച് പീരീഡ് മാറ്റി മാറ്റിയിട്ടാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ പ്രേമാണ് ഈ കഥ 90-ൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, 23-ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, 60-ലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒന്നും വെട്ടി മുറിച്ചൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പ്രണയകഥയ്ക്ക് അപ്പുറം ഒരുപാട് ചിന്തകളിലേക്ക് ആളുകളെ കൊണ്ടുവരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ പ്രണയം എന്നുള്ള വികാരം ഒരിക്കലും മാറത്തില്ല, പക്ഷേ കാലഘട്ടം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ മാറും അല്ലെ? ഇപ്പൊ അല്ലേ, ഇപ്പൊ 1990-ൽ നമ്മൾ കത്തെഴുതി പ്രണയിച്ചിരുന്നത് ഇപ്പൊ നമ്മൾ മറ്റേ ടെക്സ്റ്റ് അയക്കുന്നു. എന്ത് സിമ്പിളായി, കുറച്ചും കൂടി സിമ്പിളായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. അപ്പം എന്നാത്താം കേസ് കൂട് എന്നുള്ള സിനിമയിൽ ഒരു കള്ളന്റെ കഥ പറയുന്നതിനേക്കാളപ്പുറം ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്ത കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ഒരാളുടെ കുടുംബജീവിതത്തിന് അപ്പുറം അല്ലെ അയാൾക്ക് വരുന്നൊരു കഷ്ടതയ്ക്കപ്പുറം അതുപോലെ തന്നെയാണോ ഈ സിനിമ? ഞാൻ ആണ് എൻ്റെ ഒരു ഉത്തരം ആ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ്? ഈ ടൈറ്റിലാണ് ഈ സിനിമ, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയാണ്. അപ്പം അതിൽ പിന്നെ അതൊരു നാടകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് പറയുന്നത്. നാടകക്കാരുണ്ട്, ആ ഗ്രാമമുണ്ട്, പിന്നെ ഇവരുടെ കുടുംബങ്ങളുണ്ട്, ഫാമിലി ഉണ്ട്, ഈ പ്രേമം എങ്ങനെയാണ് തുടങ്ങിയതെന്നുണ്ട്, അതെങ്ങനെ മുമ്പിലോട്ട് പോകുന്നു, അത് പിന്നെ എങ്ങനെയൊക്കെ അവസാനിക്കുന്നു എന്നാണ് ഇതിന് മൊത്തത്തിലുള്ള കാര്യം. അതിൽ കുറച്ച് കാര്യങ്ങളും കുറച്ച് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ടോട്ടലി ഇതൊരു ഫൺ പടമാണ്, ആൾക്കാർ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നല്ല അപ്പർണ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് കണ്ടതിൽ വെച്ച് കുറേ എന്തോ പ്രോഗ്രസീവ് തോട്ട് വന്നു എന്നുള്ളത്, അപ്പം തന്നെ അതിൽ നിന്ന് മനസ്സിലായി ഇതൊരു ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും കുറേ പ്രോഗ്രസീവ് തോട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഒബ്വിയസ്ലി പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം എന്നുള്ളത് അപർണ തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ. സോ ഇറ്റ്സ് എവിഡന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നല്ല, ഇതാണോ നേരത്തെ പറഞ്ഞ പറഞ്ഞാലെല്ലാം കോട്സ് ആയി മാറും? നിങ്ങൾ എന്തായാലും ഒരു ക്ലീഷ ചോദ്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇത്രയും വൈബ് കണ്ടിട്ട് അത് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇതിക്കും ഇവിടെ അച്ചടക്കത്തോടെയാണോ? മൈക്ക് കണ്ടിട്ടാണോ അച്ചടക്കം? അതൊരു പേടി കാരണം മൈക്ക് മാത്രല്ല ക്യാമറ ഉണ്ടല്ലോ അതിന്റെ അച്ചടക്കം. എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം വർക്ക് അറ്റ്മോസ്ഫിയർ അത്ര ഫണ്ണായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ദിവസം എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഇത് കൂടിയില്ലേ? അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശരിക്കും സത്യസന്ധതയാണ്. രാവിലെ എഴുന്നേക്കും ഭക്ഷണം കഴിക്കണല്ലോ അത് അല്ലേ? ഇല്ല, ആക്ച്വലി എനിക്ക് എന്റെ ക്യാരക്ടറിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് അവിടുത്തെ ഓർമ്മകൾ മാത്രമുള്ളൂ. എന്താ ഞാൻ ചെയ്തേക്കണ, ക്യാമറയ്ക്ക് മുന്നിൽ എന്താ വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ഓർമ്മയില്ല. അവിടെ വരെ സെറ്റിൽ വരാ, രാവിലെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇടുക, വന്നിരിക്കുക, ഇത് തന്നെ ഫുൾ എക്സൈറ്റ്മെന്റ് ആ. അവിടെ കൊറേ പേരുണ്ട്, രണ്ടുപേരും കാണാതെ ഭക്ഷണം തോട്ടപ്പുറത്തെ കാടെ പോയി കേന്ദ്ര അവിടെ തന്നെ. പ്രത്യക്ഷത്തിൽ ഡയറ്റും അപ്രത്യക്ഷത്തിൽ പ്രൊഡക്ഷന് ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തരും, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും, കിട്ടുമായിരുന്നു കേട്ടോ, എല്ലാരും മനസ്സിലാക്കി തരുമായിരുന്നു. നേരെ ക്യാമറ രൂപം അവിടെ നിന്ന് നേരെ നിറച്ചു, അവിടെ നിന്ന് വരച്ചു. കാരണം ഇത് ഡയറക്ടർ എല്ലാരും അറിയും, ഇതെല്ലാരും അറിയും, കൂടുതൽ ഞങ്ങളുടെ ഭാഗം തന്നെ അറിയും. ഞങ്ങളെല്ലാം സെറ്റിലും ആ ചോദിച്ച വീട്ടുകാരും മാത്രം അറിയേണ്ട കാര്യം ഇപ്പൊ എല്ലാരും അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഷൂട്ട് ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. പിന്നെ ട്രെയിലറിലും പാട്ടിലൊക്കെ കാണുമ്പോ ഓ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ വരുന്നത്. ഇങ്ങനൊന്നും പറയല്ലേ, ഓരോരുത്തരൊക്കെ വന്നിട്ട് മറ്റേ എനിക്ക് ഉറക്കത്തി ചോദിച്ചാ പോലും ഡയലോഗ് ഓർമ്മ വേണമെന്ന് പറയുന്നു. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞു, അല്ല നമ്മളെപ്പോഴും ജെന്യൂൻ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അല്ല, നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത അതാ, ഭയങ്കര ജെന്യൂൻ ആയിട്ടാ എനിക്ക്. ഞാൻ കോടതിയിലൊന്നും വരത്തില്ല, എന്തിൽ കൂട്ടില്ല അതൊക്കെ പറയുമ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നു ആ ക്യാരക്ടേഴ്സിന്റെ. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കഥ ശരിക്കുള്ള ക്യാരക്ടറുമായിട്ട് അതിന് റിലേറ്റബിലിറ്റി ഇല്ലെങ്കിൽ ഉണ്ടോ?
ആ കഥാപാത്രത്തിന്? ഇല്ല എന്ന് തോന്നുന്നു. നമ്മള് അത്ര മീറ്റർ പിടിക്കാറില്ല, ചെറുതായിട്ട് അത്രക്ക് എത്താറില്ല, അത്ര ജെനുവിൻ അല്ല. പക്ഷേ ഇപ്പൊ സ്ലാങ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിത്രയുടെ, ചിത്ര ചേച്ചിയുടെ കുറച്ച് എന്തൊക്കെയോ ഒരു സാമ്യത ഉണ്ടല്ലേ? എന്തൊക്കെയല്ലേ, കുറെ ഇല്ലേ? അല്ലേ, കറക്റ്റ് അത് തന്നെയായിരുന്നു ചിത്രയുടെ ഒരു സംസാര ശൈലിയൊക്കെ. അത് കണ്ടിട്ടാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തത്. എങ്ങനെയാണ് എന്നാ തങ്കേസോട്ടിലേക്ക് എത്തിപ്പെട്ടതും ആ ഒരു സർപ്രൈസ്? അതായത് രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സർപ്രൈസും കുറയും. കാരണം ആദ്യത്തെ സിനിമയാണ് ഏറ്റവും വലിയ കടമ്പ, അതിലേക്ക് കടക്കുക, സിനിമയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ കടമ്പ എങ്ങനെയാ കടന്നത്? ഇതുപോലെ തന്നെ അച്ഛനോട് കടം വാങ്ങി, അച്ഛനോട് പൈസ വാങ്ങി ഓഡീഷന് പോയി, ചീത്തയെല്ലാം കേട്ട് ഓഡീഷന് പോയി. ഓഡീഷന് പോയി കാണുന്നത് രാജേഷേട്ടനെയാണ്. രാജേഷേട്ടനും വൈശാഖും അല്ലേ ഉണ്ടായത്, നമ്മുടെ വൈശാഖ് ഓഡീഷൻ. അപ്പൊ ഞാൻ ഓഡീഷന് കയറിയ സമയത്ത് ഞാൻ ഈ മഹേഷിന്റെ പ്രതികാരം കണ്ട് ആ ഒരു സീനെല്ലാം കണ്ട് ഒരാളെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ത്രില്ലായില്ലേ. അപ്പൊ എനിക്ക് ഉള്ളിൽ ചിരി വരുന്നുണ്ട്, പക്ഷെ ഇത് ഓഡീഷൻ ആണല്ലോ, ഒന്നും അങ്ങനെ ചിരിക്കാൻ പാടില്ല. അപ്പം എന്നോട് കുറെ കാര്യങ്ങളെല്ലാം ഇത് ക്യാരക്ടറെല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു പേരെന്ത്? രാജേഷേട്ടൻ ആ കാസർഗോഡുകാരനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ സിനിമയിൽ കണ്ട ഇതല്ലേ. അങ്ങനെ പേര് പറഞ്ഞു. ഞാനീ ഒരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു സന്തോഷത്തിൽ ഇറങ്ങിപ്പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചു, പിന്നെ സെലക്ട് ആയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു പിന്നെ സെലക്ട് വിളിക്കുക, വിളിച്ച് വിവരം പറയുമായിരിക്കും എന്നുള്ള രീതിയിൽ ഉറപ്പൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. ഒരു രണ്ട് മൂന്ന് ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ആയത്. ആളുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ് വേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു അല്ലേ? കാരണം എനിക്ക് നേരിട്ട് കണ്ടപ്പോ കറക്റ്റ് റെസംബ്ലൻസ് ഫീൽ ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യാതിരിക്കാൻ അതിന് വലിയ സ്വപ്നങ്ങളിന് മാത്രം പറഞ്ഞല്ല ക്യാമറ ഞാൻ പിന്നെ കേട്ടോളാം. എനിക്ക് ഒന്നാമത് പനിയായിട്ട് വിളവില്ല ഇവിടെ, ക്ഷമിക്കണം കേട്ടോ. സാധാരണ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന സീരിയസ് കാര്യങ്ങളൊക്കെ ചോദിക്കണം. കറക്റ്റ് കമ്പനിയാണ്. ആണല്ലോ, റിലാക്സ്. ഇപ്പോ രാജേഷേട്ടൻ ചെയ്ത കുറെ കഥാപാത്രങ്ങളൊക്കെ ഹ്യൂമറിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ, ഏത് തരത്തിലുള്ള ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റും എന്ന്, അതായത് ഹ്യൂമർ ക്രാക്ക് ചെയ്താൽ എന്തും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആളുകളെ ചിരിപ്പിക്കുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പം വിഷമമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ലൈഫിലുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കരയാം, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനോട് ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താ? അങ്ങനെ നമ്മളും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇപ്പോഴാണ് എനിക്ക് മറ്റേ കുറച്ച് എന്താ ഇമോഷണലൊക്കെ ആയിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് നമ്മൾ അത് ട്രൈ ചെയ്യുന്നത്, അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. വർക്കാക്കാനെല്ലാം ഒരേപോലെ ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. ഇമോഷൻ നമ്മളൊരു ഇമോഷണൽ സീൻ ചെയ്യുമ്പോൾ അത് എംപതൈസ് ചെയ്യാൻ പറ്റണമല്ലോ ആൾക്കാർക്ക്, ഒന്ന് അത് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണമല്ലോ. അപ്പം അതിനും കുറച്ച് വർക്കുണ്ട്, എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു ഫോർമുല എനിക്ക് അങ്ങനെ തോന്നില്ല. ഇത് അത് പണ്ട് മുതലേ നമ്മൾ പറയുന്ന കോമഡി ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ടൈമിങ്ങിന്റെ ഒക്കെ കാര്യമായിരിക്കും പറയുന്നത്. ഇവര് നല്ല ടൈമിംഗ് ഉണ്ടാവും കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ അതെ. കാരണം ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ഈ ഡയലോഗ് ഡെലിവറി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ചിരിക്കുന്നതിന്റെ മീറ്റർ കുറയും. കറക്റ്റ് മീറ്ററിൽ ഡയലോഗ് ഡെലിവറി വന്നാലേ നമുക്ക് ചിരി വരുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ചിലപ്പോ അതായിരിക്കാം. അതുപോലെ ചോദിച്ചില്ലേ മറ്റേ ഇമോഷണൽ സീനൊക്കെ എടുത്തിട്ട് ഇല്ല, ഞാനങ്ങനെ ചെയ്യുന്നില്ല. ആക്ച്വലി അങ്ങനെ അതിപ്പോ ഓരോരോ ആൾക്കാർക്കും പിന്നെ ഓരോരോ പ്രോസസ് ആയിരിക്കും തോന്നുന്നത്. നമ്മള് പിന്നെ എന്താ നമ്മള് ഏതെങ്കിലും വിഷമമുള്ള സിറ്റുവേഷൻസ് ആലോചിച്ചെടുത്ത് ഇല്ല ഇല്ല, ഞാൻ ആക്ച്വലി എനിക്ക് സുരേഷിന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ അങ്ങനെ. ഞാൻ ആരായി
അതുപോലെ അയ്യോ അല്ലല്ലോ ചോദിച്ചോ അത് എംപതൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ എങ്ങനെയാ ക്യാരക്ടറിനോടാണോ ഫസ്റ്റ് എംപതൈസ് ചെയ്തിട്ട് എന്നാലേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടോ? എനിക്ക് പിന്നെ പേഴ്സണലി ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത് സുരേഷിന്റെ സിറ്റുവേഷനെ കുറിച്ചിട്ടാ. സുരേഷ് ഈ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? സുരേഷിന്റെ സിറ്റുവേഷൻ ഭയങ്കര ട്രാജിക്കൽ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നപ്പോ അപ്പോ പേഴ്സണലി രാജേഷേട്ടന് യോജിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ സുരേഷൻ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ അവിടെയൊക്കെ എങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആദ്യം സുരേഷനിലേക്കൊന്ന് ഈ പറഞ്ഞ സാധനം നമ്മൾ ആദ്യം സുരേഷിനെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ അതാണ് വിചാരിക്കണമല്ലോ. ആദ്യം സുരേഷനാണ് നമ്മൾ ആദ്യം കരുതി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഞാൻ പറയില്ല എന്തായാലും കോടതിയിൽ പോകാൻ കൂട്ടില്ല സുരേഷനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിലേക്ക് ആദ്യം ഒന്ന് അയാളുമായിട്ടൊന്ന് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിഷമം കിട്ടുമായിരിക്കും. പിന്നെ ഇത് നമുക്ക് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ആ ഒരു ലൈഫ് ജേണിയൊക്കെ മനസ്സിലാവുമായിരുന്നു നമുക്ക് നമ്മളൊരു ഷൂട്ട് പ്രോസസ്സിലൊക്കെ. നമ്മളാദ്യം മറ്റേ കോളേജ് പാസ്റ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവരെ എവിടുന്നാണ് ഇവർ രണ്ടാമത് കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ലീനിയർ സ്വഭാവം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിനും. അപ്പം നമുക്ക് ആ ക്യാരക്ടറിലൂടെ ഇങ്ങനെ വേണമെങ്കിൽ പോവാം എന്നുള്ളൊരു ഇല്ലേ ചിത്ര എന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഉത്തരം ഉണ്ട് അത് കേട്ട എല്ലാരും കൂടി ഇട്ട് പൊങ്കാലിടോ അത് നമുക്ക് പിന്നീട് കാണാം. അല്ല അങ്ങനെയല്ല ഇവ ചോദിച്ചു മെത്തേഡ് ഓഫ് ആക്ടി ഒരു ഇവരുടെ ഭയങ്കര എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അങ്ങനല്ല ഞാൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എന്നെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഗതികൾ വിചാരിക്കും നേരത്തെ. അങ്ങനല്ല അതാ പറയുന്നത് ഞാൻ ശരിക്കുള്ള കാര്യമായിട്ടാ പറയുന്നത് വിഷമമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കും ഞാൻ പറയട്ടെ അതല്ലേ സത്യം ഞാൻ പറയും ഞാൻ വിചാരിക്കും ഇങ്ങനെ ഈശ്വര അത് വിചാരിക്ക മറ്റേ അത് വേണ്ട ശരി വരും ഞാൻ അത് വിചാരിക്കും എന്നിട്ട് ചേച്ചി മറ്റേ ഒരു സാധനം കഴിക്കണം എന്തെന്നാണോ പടേ ഒരു സാധനം ഉണ്ടല്ലോ സ്വദേശി വട സ്വദേശി വട ഏത് സീൻ ഉണ്ടെങ്കിലും സ്വദേശി വട വേണം അതാണ് ചേച്ചിയുടെ മോഡസ് ഓ മറ്റേ ഇങ്ങനെ പഴംപൊരി പോലെ ഇരിക്കുന്ന പക്ഷേ നല്ല ടേസ്റ്റാ. ഞാൻ ഏത് സീനിന് മുമ്പും ആൾക്കത് വേണം. അതല്ല അത് ഞാനില്ലേ ഭയങ്കര ഈ മറ്റേ അതല്ല സീനെല്ലാം കണ്ടല്ലോ എല്ലാരും മറ്റേ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വിളിക്കും ഓക്കെ പിന്നെ അത് വിചാരിക്കുക കുറെ ഉണ്ടല്ലോ ഇത് സങ്കടപ്പെടാ ഞാൻ അത് വിചാരിക്കണത് വിചാരിക്കും അത് വിചാരിക്കും വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണുനീരെല്ലാം വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒന്നും ശരിയാക്കിയിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്ക് ആ സങ്കടം പോകും ആ വന്ന് ഫ്രീ ആയിട്ട് വന്ന് കണ്ണുനീര് പോയി പിന്നെ ശരിക്കും പിന്നെ ആക്ഷൻ സ്വന്തം വിഷമം ഓർത്ത് വന്ന് ആ കണ്ണുനീര് പോയി പിന്നെ ആക്ഷൻ പറയപ്പോ ഞാൻ പറയും ഗ്ലിസറിൻ സത്യല്ല ആക്ഷൻ സത്യല്ല ഞാൻ ആദ്യം ആവശ്യമില്ലാണ്ട് വിചാരിച്ച് കരയും മനുഷ്യരാന്ന് ആലോചിച്ച് നോക്കണേ ഒരാൾ വിഷമ ഓർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പിന്നെ സത്യം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യ ഈ മെത്തേഡ് എന്റെ മെത്തേഡ് ഓഫ് ആക്ടിങ് ആണ് പിന്നെ രണ്ട് ചീത്തയെല്ലാം കിട്ടുമ്പോ ഒറിജിനൽ ആയിട്ട് കരച്ചിട്ട് വന്നോളൂ ഞാൻ പറഞ്ഞേരാ എന്താ മെത്തേഡ് ഓഫ് ആക്ടിങ് എന്റെ ലൈഫിൽ നടന്ന വിഷമം ഓർത്ത് ഞാൻ കരയും അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് കണ്ണുനീര് ആ കണ്ണുനീര് സെറ്റാക്കി വരുമ്പോ ആരെങ്കിലും എന്തെങ്കിലും അതെ എന്തെങ്കിലും ചിലപ്പോ ക്യാമറ ഭാഗത്തുനിന്നോ എന്തെങ്കിലും അത് ഒരു ഡിലേ വന്നാ പോയി അത് പോയി പിന്നെ കുറച്ചും കൂടി ഇത് വരണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി സമയം എടുക്കൂലേ അവിടേക്കിട ഇത് സീനെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഗ്ലിസറിൻ അതെ പിന്നെ ഗ്ലിസറിൻ സുധീഷ് എണ്ണൻ്റെ ഒരു വലിയ ബോട്ടിൽ കയ്യില് പിടിച്ച് അങ്ങനെ ഒഴിച്ചാ ശരിക്കും കണ്ണുനീര് വരുമോ നല്ല രീതിക്ക് ഞാനോ പണ്ട് വെറുതെ നീ എല്ലാരും പറഞ്ഞിട്ടേ മറ്റേ വനിതയിലെ മാഗസീനിലൊക്കെ പലതരം ഉണ്ടെന്നാണ് തോന്നുന്നത് അതെല്ലാം പിന്നെ കണ്ണിലൊഴിക്കാൻ പറ്റുന്ന എല്ലാം തോന്നും
അത് ഈ വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഈ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടേ കരച്ചില് ഒരിടയ്ക്ക് എനിക്ക് കരച്ചു കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വെള്ളം വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമ മാഗസീൻസ് അല്ലേ, പണ്ടൊക്കെ നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മാഗസീൻസിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗ്ലിസറിൻ ഒഴിച്ച് അങ്ങനെയല്ല, ഞാൻ അത്ര കളവിയല്ല, 27 വയസ്സേ ഉള്ളൂ. അല്ല, മാഗസീനിലൂടെ നമ്മൾ മാഗസീനായിരുന്നു കൂടുതൽ. ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയ ട്രോൾ എടുത്ത് നോക്കിയാൽ മതി, അല്ലേ അതെടുത്ത് നോക്കിയാൽ നമുക്ക് ന്യൂസുകളെല്ലാം കിട്ടുമല്ലോ. അപ്പൊ ഈ ഗ്ലിസർ ഒഴിച്ചിട്ട് കാണുന്ന വെള്ളം നോക്കുമ്പോൾ എന്റെ കണ്ണിന്റെ തീരെ അടിച്ചു പോയത്, അതുപോലെ മിക്സ് ചെയ്ത് വെള്ളമായിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഗ്ലിസറിന്. അല്ല, കഥാപാത്രങ്ങൾ സിനിമകള് ആലോചിച്ച് ചൂസ് ചെയ്യുന്നതാണോ അതോ വരുന്നത് കുറവായിട്ടാണോ? എനിക്കറിയാം ഒത്തിരി എന്തായാലും ചോദിക്കും, കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ശരണ്യ ഇങ്ങനെ ഇന്റർവ്യൂസിൽ എല്ലാവർക്കും കിട്ടുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്. എന്നാലും ഞാൻ ചോദിച്ചതാ, എന്തുകൊണ്ടാ സെലക്റ്റീവ് ആകുന്നതാണോ? അല്ലല്ല, മൂവി വരുന്നത് കുറവാ. പിന്നെന്താ കാരണം? ഓഡിഷൻ ആ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, അപ്പം നമ്മൾ എന്തായാലും കൂടുതൽ കഥാപാത്രങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യും. ഈ ഈ ഒരു ആക്ട്രസിന് എത്രത്തോളം നമുക്ക് തരാൻ കഴിയും പെർഫോമൻസ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും വരും. അപ്പം അതുകൊണ്ടായിരിക്കും പടങ്ങൾ വരുന്ന കുറവ്. പഠിച്ചിട്ട് പറഞ്ഞല്ലോ, ഒന്നും അറിയില്ല, അത് കാണുന്നുണ്ടല്ലോ, അതായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തേടി പോകുന്നുണ്ട്, ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വരുന്നതൊക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ക്യാരക്ടറാണ് ചാരുണ്യയുടെ. ചാരുലതാന്ന് പറഞ്ഞ കാവന്താഴം കുടുംബത്തിലെ മരുമകള. ഇപ്പൊ ഇത്ര നല്ലൊരു കഥാപാത്രം നമുക്ക് തേടിയ വള്ളി കാലി ചുറ്റിയ പോലെ അല്ല, എന്നാലും കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ അതിന് മുന്നേ കഷ്ടപ്പാടുന്ന ആരും കാണില്ല, എല്ലാരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒതുക്കും. അതായത് ഓ പെട്ടെന്നൊരു നല്ല കഥാപാത്രം കിട്ടിയെന്നൊക്കെ എല്ലാരും സിംപ്ലിഫൈ ചെയ്ത് കാണും. പക്ഷെ അതിനുള്ള ആ ഒരു ഹോംവർക്ക് ചെയ്തോ? അത് കിട്ടിയ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വർക്ക്ഷോപ്പിനൊക്കെ പോകുന്നുണ്ട്, വരുന്ന ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു. ഞാൻ എന്റെ തന്നെ സ്വയം പഠിക്കാൻ വേണ്ടിട്ട് വർക്ക്ഷോപ്സും അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ ആക്ടിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻ്റെതായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഓഡിഷൻസ് ഒക്കെ വരുമ്പോൾ അതും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ചിലത് കിട്ടും ചിലത് പോകും. അങ്ങനെ രതീശൻ്റെ മൂവി കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ പണ്ട് ഇവരുടെ മൂവി കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മീൻ കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ, ഇതിനൊക്കെ കിട്ടുവാണെങ്കിൽ കുറേ പഠിക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവരുടെ അടുത്തുനിന്നൊക്കെ. സോ അതെനിക്ക് കിട്ടി, ഐ മീൻ കുറേ ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ചിത്രചേച്ചിയുടെ അടുത്ത് നിന്നാണെങ്കിലും രാശേൻ്റെ ഓരോരുത്തരുടെ അടുത്ത് 200 പേജിൻ്റെ 2 ബുക്കാണ്. കോമ്പറ്റീഷൻ ആയിട്ട് ഒരു ലേഡി ഇന്റർവ്യൂ സ്റ്റാർ വരുന്നുണ്ട്. ചിത്ര നായർ ഞാൻ ഡെയിലി രാവിലെ വൈകുന്നേരം ഓരോരോ മണിക്കൂർ ക്ലാസ് എടുത്തു. ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് എന്റെ അടുത്തായിരുന്നല്ലേ അരമണിക്കൂർ, അതാ ഫസ്റ്റ് വന്ന് കണ്ടേ. എത്ര ശ്രമിച്ചിട്ട് പക്ഷെ എനിക്ക് ഇതുപോലെ ആവാൻ പറ്റുന്നില്ല. അയ്യോ, അപ്പോ പറ്റുന്നില്ല, എന്റെ എല്ലാം ഫ്ലോപ്പ് ആവാ, ഇത്രയൊന്നും ലാൻഡ് ആവുന്നില്ല. ഒന്നും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചോളൂ, ഇങ്ങനെ കൗണ്ടർ അടിക്കാൻ പറ്റുന്നു. അയ്യോ, സ്വദേശിയോട അടിപൊളിയായിട്ട് ഒന്നും പറയാൻ, അതൊരു കഴിവ് തന്നെയാ സത്യം. കഴിവല്ല എന്താ, അതൊരു കഴിവ് കേടാ, കഴിവ് വേറെ വാക്കോ അന്വേഷിച്ചത്. കഴിവാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിവാണെന്ന് പറഞ്ഞ് ഒതുക്കണ്ട, വേറെ എന്തെങ്കിലും കൂടെ കൊടുക്കാന്ന് പേടിച്ചു പോയി. അവിടെ തള്ളാ മാറ്റത് അന്വേഷിക്കുമ്പോ ഒതുക്കി വന്നു, നാച്ചുറലി വന്നു. അതെ, എന്തായാലും എന്റെ പ്രശ്നം എന്താ, ചിരിക്കാൻ തുടങ്ങി ഞാൻ നിർത്തത്തില്ല. അരമണിക്കൂർ ചിരി പരസ്യം വേണ്ടല്ലേ. ഇപ്പോഴത്തെ സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊമോഷൻസിന് പങ്കുണ്ട് ആദ്യത്തെ ഒരു ക്രൗഡിനെ പുള്ളി ചെയ്യാനായിട്ട്. പക്ഷെ കൂടുതലും ഇപ്പൊ എത്ര സോഷ്യൽ മീഡിയ ഒക്കെ വന്നാലും സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന
മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും അധികം ആളുകളെ പുള്ളി ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ഒരാൾ കണ്ട് നല്ല സിനിമയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാറ്റസ് ഇടുവോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുവോ അല്ലെങ്കിൽ ഒരു ട്രോൾ ആയിട്ട് വന്നാൽ പോലും, ട്രോൾ എന്ന് പറഞ്ഞാൽ മീൻ പേജസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ട്രോൾസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ സിനിമയിൽ വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിരുന്ന പോയി ഇത്. ഒരുപാട് പിന്നെ ഇത് എന്താ തങ്കേ ചൂട് പോലെ തന്നെ കുറെ മൊമെന്റുകൾ ഉണ്ട്, ഇതേപോലെ രസകരമായിട്ടുള്ള കുറെ മൊമെന്റുകളുണ്ട്. ഇതൊന്ന് കുറച്ച് പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള കുറെ മൊമെന്റുകൾ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ എന്താ ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളാണ്, എട്ടോളം പാട്ടുകളുണ്ട് സിനിമയിൽ. നാടകം ഉണ്ട്, നല്ല വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയായിരിക്കും. അതെ, പിന്നെ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് കൗണ്ടർ. എന്തായാലും സിനിമ കാണുവാണെങ്കിൽ ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതുപോലെ കൗണ്ടർ അടിക്കുന്ന ആള് തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അല്ല, ചില ഇന്റർവ്യൂ നന്നാവും, ചില ഇന്റർവ്യൂ നന്നാവില്ല. നന്നാവാത്ത ഇന്റർവ്യൂ ആൾക്കാർ കാണുന്നെങ്കിലോ അതല്ലേ, അല്ലേ, ശരിയല്ലേ? അല്ല, ഇത് കാണുന്ന ഒരു സിനിമ ആണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മള് എനിക്ക് തോന്നില്ല, അല്ലാതെ തന്നെ സിനിമ കാണും. അല്ല, അത് അയ്യോ, അതെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? ഇനി ഡയറക്ഷനിലേക്ക് കടക്കാൻ പോവാണെന്ന് കേട്ടത് ശരിയാണോ? ഡയറക്ഷനിലേക്ക് കടന്നു, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നിൽക്കുന്നത്. ഇനി ഒരു 10 ദിവസം കൂടി, 12 ദിവസം കൂടി ഷൂട്ട് ഉണ്ട് ബാക്കി. ഓ, അടിപൊളി. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നോണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്നാ. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? എൻജോയ് ചെയ്യുന്നുണ്ട്? ആക്ടറിൽ നിന്ന് പിന്നെയല്ലേ അസിസ്റ്റന്റ് ഡയറക്ടർ? എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാ കൊല്ലം കൊടു. എന്താ, എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ആദ്യമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ നടൻ ഒക്കെ ഒരു നമുക്ക് കിട്ടിയതായിരുന്നു, നടനായി മാറിയതായിരുന്നു അതിൻ്റെ ഇടയിൽ. അതിങ്ങനെ കുറച്ച് എന്താ, കുറച്ച് അധികം സിനിമകളിങ്ങനെ, കുറച്ചധികം അല്ല, കുറച്ച് സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്ലാനിങ്ങനെ മാറി മാറി കുറച്ച് ദൂരത്തേക്ക് മാറിയതാണ്. ഇപ്പോഴാണ് ഈ സിനിമ ചെയ്യാനൊരവസരം കിട്ടിയത്. അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഐ തിങ്ക് ഇതൊരു പെർഫെക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആസ് എ കലാകാരൻ എല്ലാവരും അംഗീകരിച്ച് നല്ലൊരു ആ ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞ ഒരു സിനിമ വരുമ്പോഴത്തേക്കിനും ആളുകൾ കുറച്ചും കൂടി എന്താ പറയുക, എന്തോ ആയിത്തീരാം. ഞങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അത് അതൊക്കെ ഒരു ബാധ്യതയായിട്ട് കൂടെ ഉണ്ട്. ഞാൻ ബാധ്യത കൂട്ടിയ പോലെ. സിനിമ ഗ്യാരണ്ടി എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കും. ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ട്. കാരണം പുതുമുഖ ഡയറക്ടർ വരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ് ഇങ്ങനെ വരുമ്പോ എന്നെനിക്ക്, ഞാൻ എന്റെ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിലുള്ള പറഞ്ഞു. ആദ്യം ആക്ടറായിട്ട് വന്നിട്ടല്ലേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്? അതെ, ഞാൻ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പിന്നെ സജിൻ ബാബുവിന്റെ അസ്തമയം വരെ എന്ന് പറഞ്ഞ സിനിമ. അത് പ്രൊഡക്ഷൻ കൺട്രോളർ ആവാൻ വേണ്ടി പോയതല്ല, ആ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടുന്ന് പിടിച്ചിട്ട് പ്രൊഡക്ഷൻ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിയതാ. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. പിന്നെ രണ്ടാമത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിച്ചിട്ട്, മൂന്നാമത് അതിൻ്റെ ആ പരിചയമുള്ളതുകൊണ്ട് തൊണ്ടി മുതൽ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് പരിപാടി. ശരണ്യ മറഡോണയിൽ അഭിനയിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലൈക്ക്? ഇത്ര ഒരു സ്പാൻ ഓഫ് ലൈഫിൽ ഓരോ ഫിലിം മേക്കേഴ്സും നമുക്ക് ഓരോ എന്താ പറയുക, പഠനമാണ് ഓരോ സിനിമയും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ആ അത്ര നല്ലൊരു സിനിമയിലേക്ക് ഭാഗമാകുന്നു, പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
ഇപ്പോൾ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, തിയേറ്ററിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യാ, എനിക്ക് മറഡോണ ഓഡിഷൻ വഴിയാണ് കിട്ടുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നിനെ അങ്ങനെ സെലക്ട് ആവുന്നുണ്ടായിരുന്നു, ഒന്ന് രണ്ട് ഓഡീഷനൊക്കെ നോക്കി, പക്ഷെ ഇതിൽ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ധാരണയില്ലാണ്ട് കയറി വന്നതാണ്. അപ്പോൾ ആ മൂവി ത്രൂ ഔട്ട് എനിക്ക് കുറേ ഞാൻ ലേൺ ചെയ്തു, കുറേയൊക്കെ പിന്നീട് പിന്നെ അതിനുശേഷമുള്ള സിനിമ ചെയ്തപ്പോൾ കുറേയൊക്കെ അൺലേൺ ചെയ്യേണ്ടി വന്നു, പിന്നെയും കുറേ ന്യൂ ന്യൂ തിങ്സ് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. യാ, ഇറ്റ്സ് ക്വൈറ്റ് വണ്ടർഫുൾ ജേർണി. യാ, ഈ സിനിമ പുറത്തുനിന്ന് കാണുമ്പോൾ എന്നിട്ട് സിനിമയിലേക്ക് കയറുമ്പം ഏറ്റവും അധികം ചെയ്യേണ്ടി വരുന്ന കാര്യമാണോ ഈ അൺലേണിംഗ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ കരുതി വെക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കില്ല സിനിമയിലേക്ക് കടന്ന് നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി കുറേ അൺലേൺ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇവർ പറയുന്ന സാധനം പഠിക്കുക ചെയ്യുക എന്നുള്ളതാണ്. യാ, ബാക്കി പക്ഷെ അത് മൊത്തത്തിൽ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം അൺലേൺ ചെയ്താൽ മതി, ബാക്കി അടുത്തത്തിനും അവർ പുതിയ സാധനം തരുമല്ലോ. അപ്പം ഏതൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് മനസ്സിലാക്കി കൊടുക്കുക, വാങ്ങിക്കുക, അതാണ് നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. ആ, അതേ ഉള്ളൂ. കാരണം ഓരോ മൂവിൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡ് ഓഫ് മേക്കിംഗ് ആണ്. സോ യാ, ഈ സിനിമയിൽ ഏറ്റവും അധികം ആളുകളെ പിടിച്ചു കുലുക്കിയത് ആദ്യം വന്ന സേവ് ദ ഡേറ്റ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ വരെ വിചാരിച്ചിരുന്ന ഇല്ല, ഇത് അവരുടെ സേവ് ദ ഡേറ്റ് തന്നെയാ എന്നൊക്കെ പറഞ്ഞു. കുറേ പേര് വിചാരിച്ചു ഇവരെ ശരിക്കും കല്യാണം. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ആരോടൊക്കെ. അതെ അതെ, അതെ. നമുക്ക് അങ്ങനെ സിനിമ എന്നൊക്കെ പല ആൾക്കാരുടെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നന്നായി മനേക്കാൻ പ്രതീക്ഷിച്ചു. ഞാനത് വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? എൻ്റെ വീട്ടുകാർക്ക് അറിയായിരുന്നു. പിന്നെ രാജേഷേട്ടൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നലെയും കണ്ടു വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് എന്ന് പറഞ്ഞ്. അങ്ങനെ ദേഷ്യം പറഞ്ഞില്ല, ദുഷ്ടൻ എന്നല്ല പറഞ്ഞേ, കള്ളൻ എന്നാ പറഞ്ഞു. മാറിപ്പോയതാ, ഇന്നലെ കൂടി കണ്ടു വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞു. അല്ല, നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന കണ്ടിട്ട് പലതവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് നല്ല ഹിറ്റായ ജോഡികൾ തമ്മിൽ കല്യാണം കഴിക്കുക, അങ്ങനെ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇവർ നല്ല ജോഡി ജോഡി അങ്ങനെ ഇനിയും ഇത് സക്സസ് ആയതായിരിക്കും എന്ന് ആളുകൾ വിചാരിച്ചതായിരിക്കും അല്ലേ? ആയിരിക്കും, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് അങ്ങനെ. ഏതെങ്കിലും ഷോപ്പിലെല്ലാം കയറിയ അങ്ങനെ ചോദിക്കും, ഹസ്ബൻഡിന്റെ സിനിമ ഉടമ്പടിയായി എന്നെല്ലാം ചോദിക്കും. അപ്പൊ എന്തു പറയും? അല്ല, പിന്നെ അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട്. പക്ഷെ വളരെ എന്താ പറയുക, ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് പ്രൊമോഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ പർപ്പസ്ഫുള്ളി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷെ നമ്മൾ ആ കഥാപാത്രങ്ങളെയാണല്ലോ വിഷ്വലൈസ് ചെയ്യുന്നത്. പക്ഷെ നല്ല ഭയങ്കര ഭംഗിയായിട്ടാണ് പ്രൊമോഷൻസ് എല്ലാം ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ലൊരു അപ്രീസിയേഷൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് വേണം. കാരണം നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ കാണിക്കുന്നതാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാ സിൻസിയറായിട്ടുള്ള ഹാർഡ് വർക്കിനും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. പടം നല്ലൊരു പടമാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും, ഫൺ എൻ്റർടൈനറാണ്, എന്താ എല്ലാവരും പോയി കാണണം. സുരേഷിനെയും സുമലതേനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതേപോലെ ഭയങ്കര ഫണ്ണിയായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്, ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും, എല്ലാവരും പോയി കാണണം. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ നമ്മൾ വന്ന് എന്നാതാനും കേസുകളിൽ ഇത് പുതിയ ആളെ പുതിയൊരാൾക്കെ ആളായിട്ടല്ലേ ഞാൻ വന്നത്. അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട്. നാടകത്തിൽ മുൻപേ നാടകത്തിലെല്ലാം ചെയ്തുകൊണ്ടിരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവരും ഇതിൽ വരുന്നുണ്ട്, നല്ല കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറയണ്ട്, ഈ പറഞ്ഞ പോലെ നല്ല ഫാമിലി ഫൺ എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും വന്ന് സിനിമ കാണണം. രതീഷ് ഏട്ടൻ്റെ വേറൊരു യൂണിവേഴ്സാണ്, അത് കാണാൻ പറ്റും. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇരിക്കാം. അല്ല, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നമ്മള് പ്രേക്ഷകരോട് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ എന്തുകൊണ്ട് ഈ പടം കാണണം എന്നുള്ളതാണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. അതുകൊണ്ട് വേറെ എക്സ്ട്രാ കൺക്ലൂഷൻ വേണ്ടല്ലോ. എന്തായാലും ഒരു അടിപൊളി സിനിമാറ്റിക് യൂണിവേഴ്സ് ആയി മാറട്ടെ. കമൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു, നമുക്ക് എന്താ പറയാ, ആവശ്യകതയായിട്ടുള്ളൊരു നോട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കിടുവായിട്ട് വരട്ടെ. കാരണം നമ്മൾ മാർവൽ യൂണിവേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മലയാളികളാണ്. പിന്നെ ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് ഒക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാം അല്ലേ.
അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.